ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ദിവസത്തിന് ശേഷം ഞാനും മോളും കൂടി ഒരു എന്താ പറയുക ഹോസ്പിറ്റൽ കേസ് ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ മോളെ ഹെയർ നല്ലപോലെ കൊഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോയി കൊണ്ട് നിൽക്കുകയാണ്. അവൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതാണ്, വീഡിയോ ആണെന്ന് പിന്നെയാണ് അറിഞ്ഞത്. അപ്പോൾ അവളെ മുടി നല്ല നീണ്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ കുറച്ചൊക്കെ വെട്ടി, എന്നാലും കൊഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ കാണിക്കാൻ വിചാരിച്ചു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പോൾ ടോക്കൺ എടുത്തതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു മുടി ഒന്നും കൂടി ഒന്ന് ട്രിം ചെയ്തിട്ട് വരാമെന്ന്. എന്നാലല്ലേ ഡോക്ടർ നോക്കുമ്പോൾ കാണുള്ളൂ പോയ സ്ഥലത്ത് നിന്ന്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. വണ്ടി എത്തി, ഞങ്ങൾ പിന്നെ നേരെ അവിടെ നിന്ന് ടൗണിലുള്ള ഒരു യുണീക്ക് സലൂണിലേക്ക്, ബ്യൂട്ടി സലൂണിലേക്ക് പോയി. ജെൻസിൻ്റെയാണ്. ഇവരെല്ലാം ഇങ്ങനെ ബോയ്ക്കോട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് അടിക്കുക. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഓൾറെഡി ഉള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾ കഴിഞ്ഞിട്ട് ഇതാക്കാമെന്ന് പറഞ്ഞു, വെയിറ്റ് ചെയ്തു. ശേഷം നല്ലപോലെ ട്രിം ചെയ്തെടുത്തു, കുറച്ച് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേക്കും അത് മുട്ടയടിക്കണം എന്നാണ് വിചാരിക്കുന്നത്. നല്ലപോലെ മുടി നീട്ടാം എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴും ഞങ്ങൾ ടോക്കൺ ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളത് ഏകദേശം 120. അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് അവിടെ പാർക്കിൽ വന്നു, കാക്ക ഓടാൻ വേണ്ടി പോയി. കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ച് ഞങ്ങൾ പോയി നോക്കുമ്പോൾ 110. അങ്ങനെ ഞങ്ങൾ ടോക്കനും കൈ ഡോക്ടറെ കാണിച്ച് തിരിച്ച് മരുന്ന് വാങ്ങാൻ നോക്കുമ്പോൾ 178 ടോക്കനെ കിട്ടിയത്. അവിടെയും പോയി കുറേ നേരം കട്ട പോസ്റ്റായി. അങ്ങനെ 162, നല്ല തിരക്കുണ്ടായിരുന്നു. അവിടുന്ന് അങ്ങനെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് KSRTC വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ KSRTC കിട്ടി. കാരണം നല്ല ഇവിടെ സ്ട്രൈക്ക് ആയതുകൊണ്ട് പ്രൈവറ്റ് ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയും അവൾ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞത് വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. പിന്നെ മോനമ്മച്ചീൻ്റെ അടുത്ത് ആക്കിയിട്ട് ഇതിനോട്ട് പോയിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചും കിടന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.